നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറെസ് പോയത് ഈ ആവശ്യവും മോഹവും എന്ന രണ്ട് വസ്തുതകളുടെ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ഏറെ മുന്നോട്ട് പോയി. രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞു, മതത്തെ സൂചിപ്പിച്ചു. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. അതിൽ ഏറ്റവും പ്രാഥമികമായത്, അതായത് രാഷ്ട്രീയക്കാരനെയും മത നേതാവിനെയും, കാരണം ജനജീവിതത്തെ ബാധിക്കുന്ന രണ്ട് രംഗങ്ങളാണ് ആക്ടിവിസത്തിൻ്റെ മതവും രാഷ്ട്രീയവും. അതെ, ഇതാണ് നമ്മുടെ ആധാരശില. അതെ സ്വാമി, ഇത് വസ്തുതാപരമായി അത് കൊണ്ടു നടക്കുന്നവരോ അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കുന്നവരായ ജനങ്ങളോ തിരിച്ചറിയുന്നില്ല. ലോകാരംഭം മുതൽ പൗരോഹിത്യവും ഭരണവും ഇഴുകിച്ചേർന്നാ പോന്നിട്ടുള്ളത്. അതെ, പൗരോഹിത്യത്തിൻ്റെ ലോകമെടുത്താൽ അത് ഒട്ടു വളരെ വിഭജന പ്രക്രിയയുള്ളതാണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ നോക്കിയാൽ പല മതങ്ങളുണ്ട്. ഒരു മതത്തെ ദേശീയമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുമാത്രമായി ബാക്കിയുള്ളതിനെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞാലും അത് പൊട്ടിപ്പിരിഞ്ഞ് പലതാവും. തീർച്ചയായും. അവ മതങ്ങൾ ഒട്ടു വളരെയുണ്ട്. അവയൊക്കെ അസ്വസ്ഥമാകുമ്പോൾ അതിൽ ബലം കുറഞ്ഞ, അംഗബലം കുറഞ്ഞ മതങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കുറയുകയും അംഗബലം കൂടിയവർക്ക് ആനുകൂല്യം കൂടുകയും ചെയ്യും. അതെ, അത് പിടിച്ചു വാങ്ങും. ജനാധിപത്യത്തിൽ ഇത് വളരെ കൂടുതലാണ്. ഇതൊരു ചരിത്രപരമായ സത്യമായ പോന്നിരിക്കുന്നു. അതെ സ്വാമിജി. പക്ഷെ ഭരണം ചില സമയങ്ങളിൽ ചില പ്രത്യേക വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ അംഗബലം കുറഞ്ഞവരിൽ നിന്ന് അധികാരത്തിലെത്തുന്നവർ പല പുറംവാതിലിലൂടെ നേടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് അംഗബലം കുറഞ്ഞവർക്ക് ആനുകൂല്യം കൂടുതൽ കൊടുക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇന്ത്യയിലിപ്പോൾ നടക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് രണ്ട് മോഹങ്ങളുടെ ആന്തോളനമാണ്, അല്ലാതെ ധർമ്മത്തിൻ്റെ അല്ല. പറയൂ സ്വാമിജി. പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ധർമ്മത്തിൻ്റെ കാര്യങ്ങളാണ്. ലോകത്തെവിടെ മതവും രാഷ്ട്രീയവും, അതായത് ഭരണരംഗവും നിലനിന്നിട്ടുണ്ടോ അവിടെയൊക്കെ മോഹങ്ങളുടെ ക്രയവിക്രയങ്ങൾ ഭംഗിയായി നടന്നിട്ടുണ്ട്. ഇത് ചരിത്രപരമായ സത്യം മാത്രമാണ്. അതെ, അതുകൊണ്ട് ഒട്ടു വളരെ മതങ്ങളുണ്ട്. ഭരണം ഒരിക്കലും ഒരുമിച്ച് ഏകകണ്ഠമായി മുന്നോട്ട് പോകില്ല. അതൊരു മുന്നണി സംവിധാനം മുന്നിൽ വെച്ചിട്ടാണോ പറയുന്നത്? അല്ല, രാജാവ് ഭരിക്കുകയാണെങ്കിൽ തന്നെ ആ രാജകുടുംബത്തിനകത്ത് അസ്വസ്ഥതയുണ്ടാവും, പുറത്ത് ജനങ്ങളിലല്ല. ഭരണത്തിൻ്റെ രംഗവേദിയിൽ എപ്പോഴും മോഹത്തിന് പ്രാധാന്യം കൂടും. അതൊന്ന് ആ ഏരിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു സാർ. അതായത് അധികാര കേന്ദ്രങ്ങൾക്കകത്തുള്ള, ഞാൻ നാളെ ഒരു ആശ്രമത്തിൻ്റെ ഭരണാധികാരിയാകുന്നു വിചാരിക്കാം. ആ ഭരണാധികാരി ആകുക എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒട്ടു വളരെ മോഹങ്ങളും കൊണ്ടാണ് പോകുന്നത്. അതെ, എൻ്റെ ഭാഷയിൽ ധാർമ്മികവും എതിരാളികളുടെ ഭാഷയിൽ അധാർമ്മികവും. എതിരാളികളുടെ ഭാഷ മാറ്റാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഭരണമില്ലാതാവുള്ളൂ. എതിരാളികളുടെ ഭാഷയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ മോഹമില്ലാത്തവനായിരിക്കണം.
എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളും ഒരു ബുദ്ധിജീവിയുടെയോ അനേകം ബുദ്ധിജീവികളുടെ സംയുക്തതയുടെയോ അനേകം ജനങ്ങളുടെ വികാരത്തിൻ്റെയോ മോഹമാണ്. ഒരു ബുദ്ധിജീവിയുടെ മോഹമാണെങ്കിൽ അത് സാധിതപ്രായമാക്കുന്നതിന് അവൻ വികാരവും ആയുധവും അവൻ്റെ ബുദ്ധിയും സമുജ്വലമായി സംയുക്തമായി ഉപയോഗിക്കും. എന്നിട്ട് വേണം അവൻ ആ മോഹത്തിൻ്റെ നെറുകയിൽ കയറിയിരിക്കാൻ. അതെ സ്വാമിജി. അത് ഒരുപറ്റം ആളുകളുടെ മോഹമാണെങ്കിൽ ആ മോഹത്തിനനുസരിച്ച് ജനതയെ കൊണ്ടുപോകുവാനും എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാനും എല്ലാ മോശമായ ചെയ്തികളും ആ സമൂഹം ചെയ്യും. ഇത് മനസ്സിലായി സ്വാമിജി. എല്ലാ കൊള്ളിക്കരുതഴിയും കാണിക്കും. അവിടെയും ആയുധവും വികാരവും വിചാരവും മൂന്ന് സരണിയും സംയുക്തമായി ഉപയോഗിക്കും. അല്ല, അതിൻ്റെ ഒരു ഭീകരത, ഒരു ഒരു കൂട്ടത്തിൻ്റെ ഒരു 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 വൈകാരിക പശ്ചാത്തലത്തിൽ ഇത് ചെയ്യുമുണ്ടാകുന്ന ഒരു ആക്രാമികത, അതിൽ നിന്ന് നേതാക്കന്മാർക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഇത് ലോകത്തിലെവിടെയും സംഭവിതാണ്. അപ്പോൾ ഭരണരംഗത്തിൽ എപ്പോഴും അതിനകത്തു നിന്ന് തന്നെ മോഹത്തിൻ്റെ സർജനം നടക്കും. എൻ്റെ ഏട്ടനൊരു വീടിൻ്റെ ഭരണം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അയാൾക്കെതിരായി എപ്പോഴും നീങ്ങും. എപ്പോഴാണോ ഭരണത്തിലിരിക്കുന്നവന് ആനുകൂല്യങ്ങളില്ലാതിരിക്കുന്നത്, ഭരണം ആനുകൂല്യങ്ങളെ തടയുന്നത്, എപ്പോഴാണോ ആ അവൻ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കഴിയുന്നത്, അപ്പോൾ താഴെ നിൽക്കുന്നവന് മോഹമുണ്ടാവില്ല. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ താഴെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സ്വാമിജി? അവൻ സ്വയം നിശ്ചയിച്ച ഒരു ദാരിദ്ര്യം. മതം എപ്പോഴാണ് സൗഭാഗ്യത്തിൻ്റെ കേന്ദ്രമാകുന്നത്? മതത്തിൻ്റെ ഔന്നത്യങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ. ഭരണം എപ്പോഴാണ് ഉത്തമമാകുന്നത്? ഭരണാധികാരി ദരിദ്രനാകുമ്പോൾ. മനസ്സിലായി സ്വാമിജി. ഇതൊരു വല്ലാത്തൊരു ലോജിക്കായിട്ട് തോന്നാം ശരിക്കും. ദാരിദ്ര്യം, ദരിദ്രനായ ഒരാൾ ഏറ്റവും ജനകീയനായ ഒരു ഭരണാധികാരിയാകാനുള്ള സാധ്യത. അങ്ങനെയാണ് ജനാധിപത്യം വന്നത്. രാജാവിൻ്റെ ആഡംബരങ്ങൾ കളഞ്ഞ് ജനകീയ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ അവിടെ ജനങ്ങളുടെ പ്രതിനിധിയായൊരുത്തൻ താഴെയുള്ളവൻ വരുമെന്ന് പ്രതീക്ഷിച്ചുണ്ടായ സംവിധാനത്തിനകത്ത് കുടുംബങ്ങളും കൂട്ടായ്മകളും കൂട്ടുകാരും എല്ലാം വ്യവസായികളും എല്ലാം ചേർന്ന് ഭരണ ആധിപത്യത്തെ കയ്യിലാക്കുകയും ഇവനെ നോക്കുകുത്തിയാക്കി മാറ്റുകയും ഇവനെ ഒരു ബഫൂൺ കണക്ക് വേഷം കെട്ടിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശമായ സംവിധാനത്തിന് എബ്രഹാം ലിങ്കൻ്റെ നിർവചനവും നൽകി ജനങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഭീകരത. മനസ്സിലായി സ്വാമിജി. അതേപടി കോപ്പി അടിക്കുമ്പോഴാണ് ആ വളരെ നമ്മൾ കാണുന്ന ഒരു സർക്കസ് കൂടാരത്തിൽ ഓരോരുത്തൻ വന്ന് അലങ്കരിച്ച വേഷങ്ങളോടുകൂടി വന്ന് മറ്റൊരുത്തൻ്റെ കയ്യിലെ ചാട്ടവാറിനനുസരിച്ച് കാര്യങ്ങളെ ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച് കടന്നു പോകുന്നത് പോലെയാണ് പിന്നണിയിൽ ചാട്ടവാറുമായി നിൽക്കുന്ന ഏതോ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ആഗോള വ്യാവസായിക പ്രാധാന്യത്തിൻ്റെ ചാട്ടവാറിന് കീഴിലാണ് ഫെഡറൽ ഭരണകൂടങ്ങളെല്ലാം ഇന്ന് നിൽക്കുന്നത്.
ഭരണഘടന അനുശാസിക്കുന്ന മര്യാദ പ്രകാരമാണെങ്കിൽ പ്രഗത്ഭനായ ഒരു മന്ത്രി ഒരു ആശ്രമത്തിൽ രണ്ടു കൊല്ലം മുമ്പ് ഒരു സത്രം ഉദ്ഘാടനം ചെയ്യാനെത്തി. മന്ത്രി ആരുമാകട്ടെ, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പരസ്യമായ മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങൾക്കറിയാം കണ്ടെയ്നറുകളിലാണ് നോട്ടുകൾ വന്ന് ചാടുന്നത്, ഇതൊരു പരമസത്യമാണ്, നമുക്ക് കൈകെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. എന്നിട്ടും എന്തേ രാജിവെച്ചിറങ്ങാത്തത്? അപ്പൊ അതിന്റെ പങ്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കുമോ? തീർച്ചയായും എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ ഭരിക്കാൻ തെരഞ്ഞെടുത്തവൻ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? ഇത് നാളെ ഞാൻ അവിടെ ഇരുന്നാലും പറയുന്ന സത്യമാണെന്ന് ഓർത്തുകൊണ്ട് വേണം കേൾക്കാൻ. അല്ലാതെ ആ വ്യക്തിയെ കുറ്റം പറയുന്നതിനൊരു സമരം നടത്താൻ ഇത് കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങിയെന്ന് വരാം. പക്ഷെ നിങ്ങളെ നാളെ ഭരമേൽപ്പിച്ചാലും അധികാരമൊരു സുഖമായതുകൊണ്ടും അധികാരം ബന്ധുക്കൾ കൊട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും അധികാരം സ്വജനപക്ഷപാതത്തിന് പറ്റിയതായതുകൊണ്ടും മാത്രമാണ് അധികാരത്തിൽ മുതലിറക്കുവാൻ തയ്യാറാകുന്ന കച്ചവട സംഘങ്ങൾ രംഗത്ത് വരുന്നത്. ഇതൊരു വലിയൊരു മാർക്കറ്റിന്റെ ലോകമാണ്, ലോകമാണ്. മോഹം വളരെ കൂടിയൊരു കച്ചവടക്കാരൻ നിങ്ങളുടെ കറണ്ടിയർ ജടയ്ക്കാൻ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പെയ്ഡായിട്ട്, അതായത് ശമ്പളം കൊടുത്ത്, ഒരു 5000 രൂപ ശമ്പളം കൊടുത്ത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരുമാതിരി നല്ലപോലെ MBA പഠിച്ച ഒരു പയ്യനെ ചട്ടം കെട്ടി നിർത്തിയിട്ട് അവിടുത്തെ മുഴുവൻ വോട്ടർമാരുമായി നല്ല ബന്ധം പുലർത്തി അവർക്ക് സഹായവും ചെയ്തിട്ട് ഒന്നിച്ച് ഒരു ഇലക്ഷനിൽ അവരെ കൊണ്ടു നിർത്തി അത്രയും പേരെ ചേർത്തുള്ളൊരു പാർട്ടിയുടെ നേതാവായി ഒരു കച്ചവടക്കാരൻ ഇരുന്നാൽ നമ്മുടെ പവിത്രമെന്ന് പറയുന്ന ഭരണഘടനയ്ക്കുള്ളിൽ ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാൻ വളരെ നിസ്സാരമാണ്. അതെ സ്വാമിജി, അത് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണല്ലോ ഈ കാര്യങ്ങൾ, ജനസേവനപരമായ കാര്യങ്ങൾ മാത്രം ചെയ്തു. നാം അറിയാതെ ഇന്ന് എല്ലാ പാർട്ടികൾക്കുള്ളിലും ഇങ്ങനെ കൃത്യതയിൽ നേടിയെടുത്ത കുറേ സീറ്റുകളെങ്കിലും ബഹുരാഷ്ട്ര ഭീമന്മാർക്കുണ്ട്. മുഴുവൻ ഒന്നിച്ച് വാങ്ങിക്കാൻ കാശ് മുടക്കാൻ തയ്യാറായി ഇതുവരെ ആരും ഇറങ്ങാത്തത് കൊണ്ട് ഇന്ത്യ മൊത്തം വാങ്ങിച്ചില്ല എന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഉണ്ട്, പല മേഖലകളിലും അതുപോലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാമിജി. അല്ല, മോഹങ്ങളാണ് അവിടെയെല്ലാം. നിങ്ങളുടെ മോഹവും എൻ്റെ മോഹവും ചേരുന്ന ചേർച്ചയാണ് രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങൾ. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത് മോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. സർവത്ര മോഹമാണ് ഈ രംഗത്ത് ഭരിക്കുന്നത്. മോഹം ഭരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ദാരിദ്ര്യം അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ സ്വീകരിക്കേണ്ടത് മതവും രാഷ്ട്രീയവുമാണ്. മതം ഇതിനുപയോഗിക്കുന്ന പദം അപരിഗ്രഹമെന്നാണ്. അപരിഗ്രഹം, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കുക. എൻ്റെ ദാരിദ്ര്യം തീർക്കാൻ നിങ്ങളുടെ സമ്പത്ത് ആഗ്രഹിച്ചാണ് മതങ്ങൾ ഇന്ന് കൊഴുക്കുന്നതും വളരുന്നതും. കത്തോലിസിസത്തിൻ്റെ അടിസ്ഥാന മൂല്യം ദാരിദ്ര്യം, അച്ചടക്കം, ബ്രഹ്മചര്യമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ബിഷപ്പന്മാരുടെ അത്യുന്നതങ്ങളായ കൊട്ടാരങ്ങൾ, മണിമന്ദിരങ്ങൾ.
അവയെല്ലാം ഈ ദാർശനിക സത്യത്തോട് നീതി പുലർത്തുവോ? ഒരിക്കലും സ്വാമിജി ഇല്ല. അപരിഗ്രഹമാണ് ഇന്ത്യൻ സന്യാസത്തിൻ്റെ മൗലിക ചോദന. വള്ളത്തോള് കവിത എഴുതുന്ന കാലത്ത് പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്ര ഔഘങ്ങൾ കൊണ്ടും കെട്ടിമേഞ്ഞ പാഴ്ക്കുടിലുകളിലാണ് സനാതന സത്യത്തിൻ്റെ മൗലിക മൂല്യങ്ങൾ ഉദയം ചെയ്തത് എന്ന് എഴുതിയിട്ടുണ്ട്. ഭോഗലാലസതയിലോ ഇന്ദ്രിയ വിഷയപരതയിലോ മോഹമുള്ളവന് ബുദ്ധിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, കേവലതയുണ്ടാവില്ല. കേവലതയില്ലാത്തവനിൽ നിന്ന്, ബുദ്ധിക്ക് സ്വാതന്ത്ര്യമില്ലാത്തവനിൽ നിന്ന് ശാസ്ത്രമുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളോ മറ്റുള്ളതോ ഉണ്ടാകുന്നതോ അവയൊക്കെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൂട്ടുന്നവയാണ്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു നോബൽ സമ്മാനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിത് പറയുന്നത്. അവയൊക്കെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കോർണറുകളിൽ കിടക്കുന്നതാണ്. അതിന് കാരണം ലോകത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് അംഗീകരിച്ചിരിക്കുന്നത് 5 ഭാഷകളേ ഉള്ളൂ: ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, അമേരിക്കൻ. ശാസ്ത്രത്തിൻ്റെ ഭാഷ ഇവയഞ്ചും മാത്രമാണ്. ചൈനീസ് ഭാഷയിലോ ജാപ്പനീസ് ഭാഷയിലോ മലയാളത്തിലോ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ എവിടെയെങ്കിലും ചരിത്രത്തിൻ്റെ ആദിപർവങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെ ചകഞ്ഞെടുത്ത് അവ തമ്മിൽ സംയോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരാശയം ഒരു ലാബറട്ടറിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞ് നാളെ അവതരിപ്പിക്കുമ്പോൾ അത് ആധുനികമാവുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ രസകരമായ വസ്തുതയാണ്. അതെ സ്വാമിജി, ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അതിനോട് ബന്ധമുള്ള ബുദ്ധിജീവി ഏതെങ്കിലും ഒരു മതപ്രസംഗത്തിന് പോയി ഈ കണ്ടുപിടിച്ചത് ഇന്ന പ്രാചീന ഗ്രന്ഥത്തിലുണ്ടെന്ന് അന്നേരം ഇവന് തോന്നുമ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞാൽ അതിനെ ആധുനിക റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതെ, കൂട്ടിച്ചേർക്കലുകൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തമസ്കരിക്കും. അടിസ്ഥാനമായി നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ശാസ്ത്രസത്യം കാണാനുള്ള ബൗദ്ധികത ആധുനിക കണ്ണുകൾക്ക് ഉണ്ടാകാനാകാത്ത വിധം മോഹപങ്കിലമാണ് വിദ്യാഭ്യാസം. മനസ്സിലായി സ്വാമിജി. മോഹപങ്കിലമായൊരു വിദ്യാഭ്യാസത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. വളരെ ചെറുപ്പത്തിൽ, അതായത് ഒരു LKG ലെവലിൽ തന്നെ മോഹം കുട്ടികളെ ഭരിക്കാൻ തുടങ്ങി. അതെ, മോഹത്തെ ഇല്ലാതാക്കി എടുക്കുന്നതിനാണ് ശിക്ഷാശാസ്ത്രം എന്ന് പറയുന്നത്.